ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി നടത്തിയ സ്റ്റോർ അസിസ്റ്റൻ്റിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത് ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു ഉത്തരം ഓപ്ഷൻ ബി രണ്ടു മാത്രം ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് എന്നാൽ ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളേവാ ഓപ്ഷൻസ് ഗേത സമരം മീരറ്റ് സമരം ചാമ്പാരൻ സമരം ഹോം റൂൾ സമരം ഉത്തരം ഓപ്ഷൻ ബി ഒന്നും മൂന്നും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗുജറാത്തിൽ നടന്ന ഗേതാ സമരവും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ബീഹാറിൽ നടന്ന ചാമ്പാരൻ സമരവും ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെ ഓപ്ഷൻസ് മൗണ്ട് ബാറ്റൺ പ്രഭു ഇറിവിൻ പ്രഭു എ വി അലക്സാണ്ടർ സ്റ്റെഫോഡ് ഗ്രിപ്സ് ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും മൗണ്ട് ബാറ്റൺ പ്രഭുവും ഇറിവിൻ പ്രഭുവും ക്യാബിനറ്റ് മിഷനിൽ അംഗമായിരുന്നില്ല സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത് ഓപ്ഷൻസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നടപ്പിലാക്കിയത് കായൻ പ്രഭുവാണ് നടപ്പിലാക്കിയത് അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം ഉത്തരം ഓപ്ഷൻ ബി രണ്ടു മാത്രം സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് കായൻ പ്രഭുവാണ് എന്ന പ്രസ്താവന തെറ്റാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് റിച്ചാർഡ് വെല്ലസ്ലിയാണ് ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകളവ ഓപ്ഷൻസ് മൗലാന മുഹമ്മദ് അലി മുഹമ്മദ് അലി ജിന്ന സാലിമലി മൗലാന ഷോക്കത്തലി ഉത്തരം ഓപ്ഷൻ സി ഒന്നും നാലും മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷോക്കത്തലിയും ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വീകരിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി അയർലാൻഡ് സാർവത്രിക പ്രായപൂർത്തി വോട്ടാവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏത് ഉത്തരം ഓപ്ഷൻ ബി മണിപ്പൂർ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തിയാര് ഉത്തരം ഓപ്ഷൻ ബി രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിൽ ആദ്യമായി വ്യോമനാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് ഉത്തരം തമിഴ്നാട് തമിഴ്നാട് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസലാവും തായെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളതാർക്ക് ഉത്തരം ഓപ്ഷൻ സി പാർലമെൻറ്റിന് തായെ കൊടുക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻസ് വൈക്കൻ സത്യാഗ്രഹം ടി കെ മാധവൻ പാലിയൻ സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പൻ ഉത്തരം ഓപ്ഷൻ ബി രണ്ടു മാത്രം തായെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകളേവ ഉത്തരം ഓപ്ഷൻ എ ഒന്നും നാലും വേദാധികാര നിരൂപണവും ആദിഭാഷയും ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളേവ ഓപ്ഷൻസ് കോവിലകത്തും വാതിൽക്കൽ തൃശ്ശൂർ പൂരം ആരംഭിച്ചു കുളച്ചൽ യുദ്ധം നടന്നു കൂടൽ ക്ഷേത്രം പുതുക്കി പണിതു ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും നാലും ശരിയാണ് കുളച്ചൽ യുദ്ധം നടന്നു എന്ന പ്രസ്താവന തെറ്റാണ് കുളച്ചൽ യുദ്ധം നടന്നത് തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകനാരെ ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് വൈകുണ്ഠസ്വാമി സമത്വ സമാജം സ്ഥാപിച്ചത് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻസ് കേരളത്തിലെ ആദ്യ സംഘടിത കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിലായിരുന്നു ഇത് നടന്നത് കലാപകാരികൾ എഞ്ചലോ കോട്ട പിടിച്ചെടുത്തു മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത് ഇതിൽ യോജിക്കാത്ത പ്രസ്താവന മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത് എന്നാണ് ഉത്തരം ഓപ്ഷൻ സി നാല് മാത്രം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോകകപ്പ് ഫുട്ബോളിൽ രണ്ടാം സ്ഥാനക്കാരായ രാജ്യമേത് ഉത്തരം ഓപ്ഷൻ ഡി ഫ്രാൻസ് ഫൈനലിൽ അർജൻറ്റീനയുടെ പെനൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെട്ടു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികളുള്ള ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ബി ഇടുക്കി എന്നാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല പാലക്കാടുമാണ് തായെ തന്നിരിക്കുന്നവരിൽ ഗാരിഫിളകളിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി ബാർലി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതെന്ന് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വയനാദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏത് ഉത്തരം ഓപ്ഷൻ ഡി പെരുങ്കുളം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭക്കും പാർലമെൻറ്റിനും ജി എസ് ടി സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത് ഉത്തരം ഓപ്ഷൻ സി നൂറ്റി ഭേദഗതി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ ബി എൻ കെ സിംഗ് തായെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത് ഓപ്ഷൻസ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രി നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് പ്ലാനിങ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി പി സി മഹാലനോബിസ് ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് നാല് ശരിയാണ് പരുത്തി കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് അനുയോജ്യമായ മണ്ണ് ഏത് ഉത്തരം ഓപ്ഷൻ ബി കറുത്ത മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പശ്ചിമ ബംഗാളിലെ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഏത് ഉത്തരം ഓപ്ഷൻ സി കണ്ടൽ വനങ്ങൾ ഭ്രംശതായി വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏത് ഉത്തരം ഓപ്ഷൻ സി നർമ്മദ സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ ബി ഗംഗയും ബ്രഹ്മപുത്രയും ഇന്ത്യയിലെ ആദ്യ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത് ഉത്തരം ഓപ്ഷൻ സി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ എ ആസാം കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ച നിരക്കുള്ള ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ഡി മലപ്പുറം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത് ഉത്തരം ഓപ്ഷൻ എ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത് ഉത്തരം ഓപ്ഷൻ സി എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഉത്തരം ഓപ്ഷൻ ബി വയനാട് കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ഡി പാലക്കാട് സെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ ബി ഇടുക്കി കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തരം ഓപ്ഷൻ ബി നൂറനാട് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഉത്തരം ഓപ്ഷൻ എ കണ്ണൂർ അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത് ഉത്തരം ഓപ്ഷൻ സി വെള്ളായനിക്കായൽ കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി കുമ്മളി ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ എ ആലുവ കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി മേപ്പാടി ദീർഘദൂര റേഡിയോ പ്രേഷണത്തിന് സാധ്യമാക്കുന്ന അന്തരീക്ഷപാളി ഉത്തരം ഓപ്ഷൻ എ അയോണോസ്ഫിയർ നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി പ്രധാനമന്ത്രി ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്ര ഉത്തരം ഓപ്ഷൻ സി പത്ത് തൊണ്ണൂറ്റിയെട്ട് വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ് ഉത്തരം ഓപ്ഷൻ സി വൈരപ്പള്ളി ശ്രീധര മേനോൻ എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ജോൾ ജനിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ഡി തെലങ്കാന രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒന്നിന് ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് ഉത്തരം ഓപ്ഷൻ ബി രാജ്യത്ത് ഫൈവ് ജി സേവനങ്ങൾക്ക് തുടക്കം ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ ഉത്തരം ഓപ്ഷൻ എ പ്രജന്ദ് വിദ്യാഭ്യാസ ചാനലായ വിറ്റേസ് ചാനലിലൂടെ സംരക്ഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏത് ഉത്തരം ഓപ്ഷൻ സി മേനി വിറ്റാമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ് വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്ത എന്ന രോഗമുണ്ടാകുന്നു ഇവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ എ സ്റ്റേപ്പിസ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി മണ്ണോത്തി ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ എ തെന്മല നൈഫ്രൻഡീസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി വൃക്ക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിച്ചതാർക്കാണ് ഉത്തരം ഓപ്ഷൻ ഡി സ്വാതന്ത് പേംബോ കൂനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഓപ്ഷൻ എ മധ്യപ്രദേശ് രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെട്ടപ്പോൾ താഴെ പറയുന്നവയിൽ ഗുണമാണ് സമീകരിക്കപ്പെട്ടിരുന്നത് ഉത്തരം ഓപ്ഷൻ എ പിഡം ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ തായെ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരം ഓപ്ഷൻ സി അറ്റോമിക നമ്പർ ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കറിയുടെ അയിര് തായെ പറയുന്നതിലേതാണ് ഉത്തരം ഓപ്ഷൻ ഡി സിന്നബാർ പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ തായെ ഏത് കാരണം കൊണ്ടാണ് ഉത്തരം ഓപ്ഷൻ ബി മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില കൊണ്ട് ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്രൻ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണത് ഉത്തരം ഓപ്ഷൻ സി ജഡത്വം ഇന്ത്യയിലെ ആദ്യ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കേരള ഹൈക്കോടതി സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ഐ എസ് ആർ വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് താഴെ പറയുന്നവൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആദിത്യ എൽവൺ കൊതുകിൻ്റെ മുട്ട വിരിയാൻ എടുക്കുന്ന ദിവസം എത്ര ഉത്തരം ഓപ്ഷൻ എ എട്ട് പുകവലി മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ഉത്തരം ഓപ്ഷൻ ബി ബ്രോക്കൈറ്റിക്സ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ജനീവ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് ഉത്തരം ഓപ്ഷൻ സി കരൾ ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏത് ഉത്തരം തലയോട്ടിയിലെ സന്ധി തായെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ഡി വൃക്ക ഹൃദയത്തിന് നാല് ജീവി ഏത് ഉത്തരം ഓപ്ഷൻ ബി മനുഷ്യൻ കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി വീണ ജോർജ് തായെ കൊടുക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത് ഉത്തരം ഓപ്ഷൻ ഡി വിറ്റാമിൻ ബി മാരകമായ അസുഖം കാരണം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിന് തായുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി ഉത്തരം ഓപ്ഷൻ എ താലോലം മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഉത്തരം ഓപ്ഷൻ ബി ഇരുന്നൂറ്റി ആറ് ജീവിതശൈലി രോഗത്തിനൊരു ഉദാഹരണം ഉത്തരം ഓപ്ഷൻ എ ബ്ലഡ് പ്രഷർ ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏത് ഉത്തരം ഓപ്ഷൻ ബി വൈറസ് കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത് ഉത്തരം ഓപ്ഷൻ എ ബാക്ടീരിയ